നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. വെസ്റ്റ് ഇൻഡീസിനെതിരെയുള്ള രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിൻ്റെ രണ്ടാം ദിവസം ഇന്ത്യൻ ആരാധകർ ആകെ ആഗ്രഹിച്ചത് കിങ് കോഹ്ലിയുടെ ഒരു സെഞ്ചുറി കാണാനാണ്. അദ്ദേഹം 500th അന്താരാഷ്ട്ര മത്സരമാണ് കളിക്കാനിറങ്ങിയത്. ആ ഒരു ദിവസം അദ്ദേഹം സെഞ്ചുറി തികയ്ക്കുകയും ചെയ്തിരിക്കുന്നു. ഈ മത്സരത്തിൽ അദ്ദേഹം സെഞ്ചുറി തികയ്ക്കുകയും ചെയ്തിരിക്കുന്നു. തീർച്ചയായിട്ടും ആരാധകർക്ക് വലിയ സന്തോഷം നൽകിയിട്ടുള്ള ഒരു കാര്യമാണത്. അതേസമയം ഇന്ത്യൻ ടീം തന്നെയാണ് വലിയ ഒരു ആധിപത്യം ഇപ്പോൾ ഈ ഒരു മത്സരത്തിലും പുലർത്തുന്നത്. ആദ്യ ഇന്നിങ്സിൽ ടീം ഇന്ത്യ 438 റൺസ് എടുത്തു. മറുപടി ബാറ്റിങ്ങിൽ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ 86 റൺസാണ് വെസ്റ്റ് ഇൻഡീസ് ഇതുവരെ എടുത്തിട്ടുള്ളത് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. ഇന്ത്യൻ ഇന്നിങ്സിൽ കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ കാര്യങ്ങളൊക്കെ വിലയിരുത്തിയതാണ്. രോഹിത് ശർമ്മയുടെ 80, ജയ്സ്വാളിൻ്റെ 57, പിന്നെ ഈ ഇപ്പോൾ കോഹ്ലി സെഞ്ചുറി നേടിയിരിക്കുന്നു. 121 റൺസാണ് അദ്ദേഹം കുറിച്ചത്. എടുത്തു പറയേണ്ട മറ്റ് പ്രകടനങ്ങൾ വന്നത് രവീന്ദ്ര ജഡേജ 61, അതുപോലെ തന്നെ രവീന്ദ്ര അശ്വിൻ 56, ഇശാൻ കിഷൻ 25 റൺസാണ് എടുത്തിരുന്നത്. ഏതായാലും ഇന്ത്യൻ ടീം 438 എന്ന സ്കോർ പടുത്തുയർത്തുമ്പോൾ വെസ്റ്റ് ഇൻഡീസിന് അതിന് മുന്നിൽ എത്രത്തോളം പൊരുതി നിൽക്കാൻ കഴിയും എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഏതായാലും ഇപ്പോൾ 41 ഓവറുകൾ ഫേസ് ചെയ്തുകൊണ്ട് 86 റൺസാണ് വെസ്റ്റ് ഇൻഡീസ് എടുത്തിരിക്കുന്നത്. 37 റൺസുമായിട്ട് ബ്രെയ്ത്വേറ്റ് ക്രീസിലുണ്ട്. അതേസമയം ചകനാരായൺ ചന്ദ്രബോൾ 33 റൺസുമായിട്ടും മടങ്ങുകയും ചെയ്തിട്ടുണ്ട്. മെക്കൻസിയാണ് ഇപ്പം ബ്രെയ്ത്വേറ്റിനൊപ്പം ക്രീസിലുള്ളത്. എന്തായാലും ഇന്നത്തെ ദിവസം വെസ്റ്റ് ഇൻഡീസിൻ്റെ ആദ്യ ഇന്നിങ്സ് റാപ്പപ്പ് എത്രയും പെട്ടെന്ന് ചെയ്യുക എന്നുള്ളതായിരിക്കും ഇന്ത്യയുടെ ലക്ഷ്യം. അതേസമയം വെസ്റ്റ് ഇൻഡീസ് എത്ര സമയം പിടിച്ചു നിൽക്കും, അതും ഒരു ചോദ്യമാണ്. വീഡിയോ സാധിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റാഫ്റ്റോസ് കൊണ്ടുവരാം.